ഹായ് മക്കളെ, നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുകയാണ് അല്ലേ. സോ 12th CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മുടെ ബയോളജിയുടെ സുവോളജി സെക്ഷനിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന് ചോദിച്ചു, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വേഗം നോക്കിയാലോ നമുക്ക്. മൊത്തം സുവോളജി നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 5 ബോട്ടണിയാണ് വരുന്നത്. അപ്പം മൊത്തം 13 ചാപ്റ്റേഴ്സ്, അതിൽ 8 ചാപ്റ്റേഴ്സ് ആണ് സുവോളജി സെക്ഷനിൽ വരുന്നത്. അതിൽ നിന്നും 48 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഔട്ട് ഓഫ് 70 നമുക്ക് 48 മാർക്ക് സുവോളജി സെക്ഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 22 ബാക്കി 22 മാർക്സ് ആണ് ബോട്ടണി സെക്ഷനിൽ വരുന്നത്. കാരണം 8 ചാപ്റ്റർ വരുമ്പോൾ അത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്വാഭാവികമായിട്ടും സുവോളജിയിൽ വരുമല്ലോ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജനറ്റിക്സ് ഏരിയയിൽ നിന്ന്. ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ആ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം 13 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇനി റീപ്രൊഡക്ഷൻ എന്ന സെക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫൈനൽ എക്സാമിന് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. എന്നാൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം MCQ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MCQ ചോദിച്ചിരിക്കുന്നതും നമ്മുടെ മോളിക്കുലാർ ബേസിസിൽ നിന്ന് തന്നെയാണ്. ഇനി നമ്മുടെ ഇൻഹെറിറ്റൻസിൽ നിന്ന്, ദാറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ്. എന്നാൽ സാധാരണഗതിയിൽ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്, അത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ജനറ്റിക്സ് എന്ന സെക്ഷനിൽ നിന്ന് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ 13 മോളിക്കുലർ ബേസിസ് ആയിരുന്നു, 2 മാർക്ക് മാത്രമേ ഇൻഹെറിറ്റൻസിന് വന്നുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ ഫൈനൽ എക്സാമിന് ചിലപ്പോൾ ജനറ്റിക്സ് എന്ന് എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇൻഹെറിറ്റൻസ് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോളിക്കുലർ ബേസിൽ നിന്ന് കുറച്ചൊന്ന് കുറയും എന്ന് മാത്രം. ഇനി എവല്യൂഷൻ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 8 മാർക്കിനുള്ള ക്വസ്റ്റ്യനും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്നും 6 മാർക്കിന് ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷേ അത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹ്യൂമൻ ഹെൽത്തിൽ നിന്ന് 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഉൾപ്പെടെ മൊത്തം 6 മാർക്ക് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സാമ്പിൾ പേപ്പർ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ അവർ നിർമ്മിക്കുന്ന സമയത്ത് ചാപ്റ്ററിനല്ല അവർ മുൻതൂക്കം നൽകുന്നത്, പകരം ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനകത്താണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഒക്കെ വരുന്നത്. ജനറ്റിക്സിനകത്താണ് ഇൻഹെറിറ്റൻസും മോളിക്കുലർ ബേസും ഒക്കെ വരുന്നത്. അതുപോലെ വെൽഫെയർ എന്ന കേസിൽ വരുമ്പോൾ, ഹ്യൂമൻ വെൽഫെയർ എന്ന കേസിൽ വരുമ്പോഴാണ് ബാക്കി ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ടോപ്പിക് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല, അല്ലെങ്കിൽ കുറവായിരുന്നു, അപ്പോൾ പിന്നെ ഫൈനലും അത് കുറവായിരിക്കും, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഇതൊരു സാമ്പിൾ പേപ്പറാണ്, നമുക്ക് നമ്മൾ പഠിച്ചതൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ, പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സാമ്പിൾ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക.